നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കക്കരിക്ക ഹാർവെസ്റ്റിംഗ് കേട്ടതാ. ഈ കക്കരിക്ക കായ തുടങ്ങി നമ്മൾ പന്തൽ കെട്ടണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് കൊയ്ത്തും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആയതുകൊണ്ട് നമുക്ക് പന്തൽ കെട്ടാൻ സാധിച്ചില്ല. പിന്നെ പന്തലിനുള്ള മരങ്ങൾ നമ്മൾ മുറിക്കണം എന്ന് വിചാരിച്ചിരുന്നു. മുളകൾ കുറച്ച് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോണ്ടിൻ്റെ 2 ദിവസം മുന്നേ നമുക്ക് കൊയ്ത്തും മെഷീനൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇതായി പോയിട്ടോ. ഇത് വേണ്ട, ഇതാ നമ്മളെ കക്കരിക്ക അത്യാവശ്യമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി ജസ്റ്റ് ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്, തടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൂടെ കുറച്ചേ കയറിയുള്ളൂ, ബാക്കിയെല്ലാം നിലത്താണ് പടർന്നു വന്നിട്ടുള്ളത്. ഏതായാലും ഇന്ന് നമ്മളതിൻ്റെ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഒന്ന് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത് കണ്ട, ഇത്രയും നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ട, ഇത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കക്കരിക്കിന് ഇതെല്ലാം തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു കുറേ പ്രശ്നങ്ങൾ വരും. കാരണം വെച്ചാൽ ഇത് പുഴുക്കേടിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഈ ചെള്ള് കുത്തിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, അതിനുള്ളിലൊക്കെ പുഴുക്കൾ കണ്ട, പുഴുക്കൾ മുട്ടിട്ട് പോയിട്ട് കണ്ട് കണ്ട, ഇത്രയും 5-6 മുട്ടകളാണ്. പുഴുക്കൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഫാൾട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരും. അത് നമ്മളിതിൽ കെമിക്കൽ വിഷങ്ങൾ അടിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫാൾട്ട് വരുന്നത്. വിഷങ്ങൾ അടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. എല്ലാതും നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല, ചിലതിൽ മാത്രമേ പ്രശ്നം വരുള്ളൂ. ഇത് കണ്ടാ, ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കക്കരിക്ക. ഇതാണ് മക്കളെ കക്കരിക്ക എന്ന് പറയേണ്ടത്. ഇതാ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാണ്ട് നിലത്തൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇതെല്ലാം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യണം. അപ്പോൾ ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. ഏതായാലും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളി, ഒന്ന് ഷെയർ ചെയ്തോളി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. ഏതായാലും നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ടൊന്ന് അറിയിക്കുക. നമ്മളെ ചാനൽ ഇതാ ഇതൊക്കെ കക്കരിക്കണം കേട്ടോ. കക്കരിക്ക നമ്മളിപ്പോൾ ഏകദേശം 45 ദിവസമായി. 45 ദിവസത്തിൽ നമ്മൾ 2 തവണ നമ്മളിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തു. നമുക്ക് തിരക്കും കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടാ ആകെ ഈ ഒരു 3 വരി ഇങ്ങനെയിട്ട് ഇപ്പോൾ ഇതാക്കിയപ്പോൾ തന്നെ കണ്ട കക്കരിക്ക തൂങ്ങി വെറുതെ നിൽക്കണം. കണ്ടാ ആ കണ്ട ഒരു ഈ ഒരു പ്രത്യേകത എന്ന് പറയണമെങ്കിൽ കണ്ടതാണ്ടാ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ഒറ്റ ഇലയാണ്. കണ്ടോ ഈ ഒരു ഭാഗത്ത് ഒറ്റ ഇലയാണ്, പക്ഷേ ഇതിൽ 2 എണ്ണമാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവനെ എല്ലാം നമ്മൾ വെല്ലായിട്ട് പൊട്ടിച്ചിടുക. നമുക്ക് ഇവനെ അവിടെ ആവശ്യമില്ല, ബാക്കി അവനൊന്ന് വലുതാവട്ടെ. നിലത്തൊക്കെ ഇത് കണ്ടോ, എന്താ നിലത്തൊക്കെ അത് വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രീതി എന്ന് പറയേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഇതിന് മുന്നേ നമ്മളിതിൻ്റെ ചെറുതിൻ്റെ നടുൻ്റെതിനൊക്കെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനലിൽ കയറിക്കണ്ട് ഒന്ന് കാണാം. നമ്മുടെ ട്രാക്ക് റൂട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കും ചെയ്യരുത്. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കക്കരിക്ക നമ്മളോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഹാർവെസ്റ്റിങ് തുടങ്ങാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കക്കരിക്ക അവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഇന്നലെ അറക്കാതെ പോയതായിരിക്കും. ഇന്നലെ നമ്മൾ അറത്തിരുന്നു. ഇതിന് 2 തവണ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കക്കരിക്ക നമ്മളിവിടെ കണ്ടു. ആരവിടെ അതാ അത്യാവശ്യം നല്ല മാഷാല്ലാ നല്ല അടിപൊളി കക്കരിക്ക. ഇതാണ് പാകായ കക്കരിക്ക. ഇത് നാളേക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് മൂത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ പിന്നെ നമുക്ക് കറി വെക്കാനേ പറ്റുള്ളൂ, നമുക്ക് സലാഡൊക്കെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിൽ കുരു മൂത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പാകായ കക്കരിക്ക കേട്ടാ. ഞാൻ ഇന്ന് ഇത് മൊത്തം അറുത്തിട്ട് വേണം നമുക്കിനി ഇവിടെ നാട് കടയിലോട്ട് കയറ്റാൻ. നമ്മൾ ചെറിയൊരു ഔട്ട്ലെറ്റ് നമ്മൾ ബൈപ്പാസിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരുപാട് ആൾക്കാർ തോട്ടത്തിലേക്ക് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അവിടുന്ന് ആൾക്കാർ വന്ന് കണ്ട് ചെറിയ കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വള്ളിയുടെ തലപ്പുമിലൊക്കെ ചവിട്ടിയിട്ട് വള്ളികളും തൈകളൊക്കെ നാശമായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൈപ്പാസിലോട്ടും അതുപോലെ തന്നെ ഉദ്യാനപാതയിലോട്ടാണ് നമ്മൾ കയറ്റാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഏതായാലും ഇതാ ഈ ഇവിടൊക്കെ ഞാൻ ഇത് ക്ലീൻ ആക്കാനുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ക്ലീനാക്കുന്നത് മീൻസ് മൊത്തം കട്ട് ചെയ്ത് കണ്ട് എടുക്കുകയാണ്. ഏകദേശം ഒരു 10-30 കിലോ നമുക്ക് അറക്കാനുണ്ട്. ഫസ്റ്റ് അറിവിൽ നമുക്ക് 6 കിലോ കിട്ടി, രണ്ടാമത്തെ അറിവിൽ നമുക്ക് 15 കിലോ കിട്ടി. ഇപ്രാവശ്യം നമുക്ക് 30 കിലോ കിട്ടാൻ സാധ്യത ഉണ്ട്, 30-ന് മുകളിൽ ആവാൻ സാധ്യത ഉണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ ഹാർവെസ്റ്റിങ്ങൊക്കെ കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഈ ബക്കറ്റിലുള്ളത് നമുക്ക് വെള്ളത്തിലിട്ട് മാറ്റി വെക്കണം. കാരണം വെച്ചാൽ നല്ല ചൂടാണ്. നമുക്ക് ഏകദേശം 11:30 ആയി. 11:30 നല്ല ചൂട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൻ്റെ നീര് വാർന്ന് കണ്ട് ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമുക്ക് അറുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വിറ്റ് തീർക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കും നമ്മൾ സാധാരണ ചെയ്യല് കേട്ടോ. വേണ്ട കക്കരിക്ക, ചെറിയ ഇനത്ത് പെട്ട കക്കരിക്ക നമ്മൾ ചെയ്യേണ്ട കേട്ടോ. കക്കരിക്കൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്.
വെണ്ടക്ക കക്കരിക്ക ഒക്കെ അപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട്. നമുക്ക് കെമിക്കൽ അടിക്കാതെ ചെയ്യുമ്പോൾ ഇതുപോലത്തുള്ള കേടുകളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ നേരെ ഇവിടുന്ന് പുറത്ത് കണ്ട് വലിച്ചെറിയും. ഇതാണ് നമുക്ക് ഉണ്ടാവേണ്ട. നമുക്ക് ഒരു 10 kg അറക്കാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിലൊരു 1 kg ആണെങ്കിൽ നമുക്ക് ഇതിൽ ഡാമേജ് വരും, കേട് വരും. പിന്നെ അതുപോലെ തന്നെ അതിലൊരു 1/2 kg നമുക്ക് ചെറിയൊരു വളവും തിരിവൊക്കെ ഉണ്ടായിക്കൊണ്ടുള്ള ലെങ്ത്തിലല്ലാതെ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ ചെറിയൊരു വളവ് ബോറോണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ നമ്മൾ എടുക്കും. കക്കരിക്ക് നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. ഇനി നമ്മളിത് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുകയാണ്. ഈ ചൂടുകൊണ്ട് നമുക്ക് ഈ കക്കരിക്ക വാട്ടം വരും. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് വെക്കും. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അതിനുള്ള കച്ചറകളൊക്കെ ഒന്ന് പോയി കിട്ടും ചെയ്യും. പിന്നെ നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പുഴുക്കേടുകളുടെ ശല്യം, ഭയങ്കര ശല്യങ്ങളാണ് പുഴുക്കേടുകൾ വരുന്നത്. ചെള്ളിൻ്റെ ശല്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മുട്ടുത്തിപ്പുഴയുടെ ശല്യം വരുന്നുണ്ട്. പിന്നെ തണ്ടുതുരപ്പിൻ്റെ ശല്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കീടങ്ങളുടെയും ശല്യം നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. അറവ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും ഒരുപാട് കക്കരിക്കകൾ ഈ ഒരു അടിയിൽ ഭാഗത്ത് നമ്മൾ കാണാതെ പോയതുണ്ട്. ഇതിപ്പോൾ കാണാതെ പോയിക്കണമെങ്കിൽ ഇതാ ഇതൊക്കെ നാളൊക്കെ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ടോ, പെട്ടെന്ന് ഇതാ ഈ സൈസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ഏരിയ കണ്ട ഇത്രയും ഇവിടെ നിന്ന് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഏകദേശം 3-4 kg കക്കരിക്ക മാത്രം കിട്ടിയിട്ടുണ്ട്. ഒരു ലീഫിൻ്റെ ആ ഒരു കമ്പടത്തിൽ നിന്ന് 2.5 കണ്ട 2.5 ഈ ഭാഗത്ത് കാഴ്ച വന്നിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി വൈറ്റ് സ്നോ കൊക്കുംബറാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. പിന്നെ അടിപൊളി കൊക്കുംബറാണ്, വൈറ്റ് കൊക്കുംബറാണ് ഇത് വരേണ്ടത്. നമുക്ക് അത്യാവശ്യം നല്ല ഈൽഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കൊക്കുംബറാണ്. പിന്നെ നമുക്ക് ഇതിൽ വരേണ്ടത് ഫംഗസ് രോഗങ്ങൾ പെട്ടെന്ന് വരും. അപ്പോൾ അതിന് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഏതായാലും ഇനി ഹാർവെസ്റ്റ് ചെയ്യാണ്ട് ഫുള്ളും ഹാർവെസ്റ്റ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്കിനി ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. നമുക്ക് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് മൊത്തം ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് കടയിലോട്ട് കയറ്റി കൊടുക്കാനുണ്ട്. പിന്നെ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയുള്ളി. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും കമൻറ്റ് പോയി അയച്ചോളി. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മളെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം. അതിനനുസരിച്ച് വാട്സപ്പ് കാര്യങ്ങൾ ചെയ്യുക. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. അങ്ങനത്തെ ചില ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമ്മളുണ്ട്. പിന്നെ ഇത് കണ്ട ഇതൊക്കെ അതിൽ പെട്ടൊരു കേടാണ്, കംപ്ലൈൻ്റാണ്. ഇതൊക്കെ അതിൽ പെട്ടൊരു കംപ്ലൈൻ്റാണ്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.